എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ വേവിച്ചെടുത്താൽ പൈനാപ്പിള്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര വേറെ ചേർത്ത് കൊടുക്കുന്നില്ല, നേരത്തെ ചേർത്ത പഞ്ചസാര തന്നെ മതി. പിന്നെ ഇതിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇനി നേരത്തെ ഞാൻ മാറ്റി വെച്ച പൈനാപ്പിൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.